ക്വസ്റ്റൻ നമ്പർ 4. ഡ്രോ ദ പ്രൊജെക്ഷൻസ് ഓഫ് എ ട്രയാങ്കുലർ പിരമിഡ് 35 mm എം എം സൈവ് ആൻഡ് ഹൈറ്റ് സിക്സ്റ്റി ഫൈവ് എം എം ലോങ് ഈഫ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ബേസ് ഇൻ എച്ച് പി വിത്ത് ദ സ്ലാൻഡ്സ് കണ്ടെയങ് ദാറ്റ് ബെയ്സ് കോർണർ മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് തേർട്ടി ഡിഗ്രി വിത്ത് എച്ച് പി ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വിത്ത് എക്സ് വെലൈ ഇവിടെ തന്നിരിക്കുന്ന സോൾഡ് ട്രയാങ്കുലാർ പിരമിഡാണ് വളരെ എളുപ്പമാണ് ടോട്ടൽ ഫോർ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നോക്കേണ്ടത് റെസ്റ്റിംഗ് പൊസിഷനാണ് ഇത് റെസ്റ്റിംഗ് ഓൺ കോർണർ ആണെന്ന് പ്രോബ്ലം തന്നു അതും എച്ച് പിയിലാണ് തന്നിട്ടുണ്ട് അതുകൊണ്ട് റൈറ്റ് സൈഡിൽ കോർണർ വരണം അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ എഡ്ജ് എടുത്താൽ മതി അപ്പോൾ എക്സ് വൈ വെലൈന് പെർപ്പനുകളായിട്ട് ലെഫ്റ്റ് സൈഡിൽ തേർട്ടി ഫൈവ് എം എം ലോങ് എഡ്ജ് വരയ്ക്കുക സി ബി ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ് അതിൽ നിന്ന് ട്രയങ്കുലർ പ്രിസം അത് ഈക്വൽ ആറ്റർ ആയിട്ട് അസ്യൂം ചെയ്യുക സിക്സ്റ്റി ഡിഗ്രി എടുത്തിട്ട് പോയിൻ്റ് എയിലെ ലൊക്കേറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ എ സി ആൻഡ് എ ബി ഈക്വലി ഇൻക്ലേണ്ടായിരിക്കും റെസ്റ്റിങ് ഓൺ കോർണർ ആണെങ്കിൽ ആ കോർണർ റൈറ്റ് സൈഡിൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വരണം ഓക്കെ അങ്ങനെ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇൻക്ലിനേഷൻ ഓഫ് എ ബി എ സി ഫൈൻഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ബി സി ആയിട്ട് വരുമ്പോൾ എ സി ആൻഡ് എ ബി ഈക്വലി ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ചേഞ്ച് എന്താണെന്ന് നോക്കണം അതിവിടെ തന്നിരിക്കുന്നത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് എച്ച് പി ആയിട്ടുള്ള ചേഞ്ചസ് നോക്കണം അത് സ്ലാൻഡഡ്സ് കണ്ടെയ്നിങ് ദാറ്റ് ബേസ് കോർണർ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് തേർട്ടി ഡിഗ്രി വിത്ത് എച്ച് പി എന്നാണ് തന്നിരിക്കുന്നത് അതായത് ഈ റസ്റ്റ് ചെയ്യുന്ന കോർണർ നമ്മൾ എ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എ ഡാഷ് ഓഡാഷ് ആണ് സ്ലാൻഡ്സ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ ആ കോർണറിൻ്റെ ഇൻക്ലിനേഷൻ തേർട്ടി ഡിഗ്രി ആക്സസ് അല്ല തന്നിരിക്കുന്നത് പലരും ആക്സ് ഒക്കെ എടുത്ത് വരച്ചായിട്ട് കാണുന്നുണ്ട് ആൻസർ പേപ്പർ വേർ ചെയ്തപ്പോഴും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇവിടെ തന്നിരിക്കുന്നത് ഏതാണോ അത് തന്നെ യൂസ് ചെയ്യുക എ ഡാഷ് ഓഡാഷിൻ്റെ ഇൻക്ലിനേഷൻ ആണ് തേർട്ടി ഡിഗ്രി എന്ന് പ്രോബ്ലം തന്നിരിക്കുന്നു അതുകൊണ്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു എ വൺ ഡാഷ് എടുത്തു എ ഡാഷ് ഓ ഡാഷ് തേർട്ടി ഡിഗ്രി എടുത്തിട്ട് പിന്നെ ഈ ബി ഡാഷ് സി ലൊക്കേറ്റ് ചെയ്യുക ഇതൊക്കെ കുറേ പേര് തെറ്റിക്കുന്ന കാണുന്നുണ്ട് ഇത് വളരെ എളുപ്പമാണ് എ ഡാഷ് ബി ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക അതേപോലെ ഓ ഡാഷ് ബി ഡാഷ് എടുത്തിട്ട് ഈ ഓ ഡാഷ് നിന്നും കട്ട് ചെയ്യുക ഓക്കെ ഓ ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് എ ഡാഷ് ഓ ഡാഷ് ലൈൻ തേർട്ടി ഡിഗ്രിയിൽ അതിലേക്ക് എ ഡാഷ് ഓ ഡാഷ് തന്നെ കട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ അതിൽ നിന്ന് ടോപ്പ്യൂ കിട്ടി ഒ എ സി ആൻഡ് ബി ഓക്കെ ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ അപ്പെക്സ് ആണ് നിയർ ബേയ്സിനേക്കാൾ അതുകൊണ്ട് ബേസ് ഇൻവിസിബിൾ ബേസ് ആണ് അതിൻ്റെ ബൗണ്ടറി ഒഴികെയുള്ള ഈ സി എ എ ബി ഈ രണ്ട് ലൈനും ഡാഷ് ലൈൻ ആയിരിക്കും ഈ ലൈനും ഡാഷ് ലൈൻ ആയിരിക്കും ഈ എ ഒ ഫേസ് അഡ്ജും ഡാഷ് ലൈൻ ആയിരിക്കും ബാക്കിയൊക്കെ വിസിബിൾ ആയിരിക്കും അങ്ങനെ സെക്കൻഡ് ടോപ്പ് കംപ്ലീറ്റ് ചെയ്തു അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് ഇംഗ്ലീഷൻ വിത്ത് വി പി അല്ലെങ്കിൽ ചേഞ്ച് വിത്ത് വി പി ആണ് നോക്കേണ്ടത് അത് ഈ ക്വസ്റ്റിനു തന്നിരിക്കുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വിത്ത് എക്സ് വൈ ലൈൻ വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പാരൻ്റ് ആംഗിൾ ആണ് എടുക്കേണ്ടത് അപ്പാരൻ്റ് ആംഗിൾ തന്നെയാണ് തന്നത് അതായത് നമ്മൾ ആക്സിസിനെയാണ് മാറ്റിവരയ്ക്കേണ്ടത് ആക്സിസിൻ്റെ ലെങ്ങ് സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഇനീഷ്യലി അത് ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ലെസ് ദാൻ സിക്സ്റ്റി ഫൈവ് ആയി ഇൻക്ലൈൻഡ് വൺ പ്ലെയിൻ ആയി അപ്പോൾ ഒരു ഇൻക്ലിയേഷൻ കൂടെ അതിന് കൊടുക്കുമ്പോൾ ഇൻക്ലൈൻഡ് ബോത് പ്ലെയിൻ ആവും അത് ആ ഇൻക്ലൈൻഡ് ബോത് പ്ലെയിൻ ആവുമ്പോൾ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ ആംഗിൾ ആയിരിക്കണം അതായത് അപ്പാരൻ്റ് ആംഗിൾ ആയിരിക്കണം അതുകൊണ്ട് അപ്പാരൻ്റ് ആംഗിളാണ് വരയ്ക്കേണ്ടത് ബട്ട് പ്രോബ്ലത്തിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അപ്പാരൻ്റ് ആംഗിൾ തന്നെയാണ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വിത്ത് എക്സ് വൈ ലൈൻ ടോപ്പ് വ്യൂ ഓഫ് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് അതായത് ഈ ആക്സിൻ്റെ ടോപ്പ് വ്യൂയുടെ ആംഗിൾ തന്നെയാണ് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ എടുത്തത് ഇനി ഈ ക്വസ്റ്റിനിൽ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിന് പകരം വിത്ത് എച്ച് പി ആൻഡ് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വിത്ത് വി പി എന്നാണ് തന്നതെങ്കിൽ ആക്സിസിൻ്റെ ആംഗിൾ തന്നിരിക്കുന്നത് അത് ട്രൂ ആംഗിൾ ആണ് അപ്പോൾ ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഈ ലൈന് വരച്ചിട്ട് ഇത് നിയറർ ടു വി പി എവേ ഫ്രം വി പി ഒന്നും തരാത്തത് കൊണ്ട് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പോയിന്റ് എടുത്തത് ഇത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കാം ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരയ്ക്കുക അതിലേക്ക് ഈ പോയിൻ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ നാല് പോയിൻറ്റ്സിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ ഒ മാർക്ക് ചെയ്തു ഒ എ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഈ ഡിസ്റ്റൻസും കൂടെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നയൻറ്റി ഡിഗ്രി ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എടുക്കുക ഇതിവിടത്തേക്ക് എടുക്കുക അത് രണ്ടും ഈക്വിലായിരിക്കും അതിവിടുത്തേക്ക് എടുക്കുന്നതോടുകൂടി പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു പ്രൊജക്റ്റ് ചെയ്യുക ഫൈനൽ ഫ്രണ്ട് കിട്ടി ഓക്കെ ഇനി ഇതിൽ എളുപ്പം ഫോർത്ത് ആണ് ഈ ആണ് കാരണം ടോട്ടൽ ഫോർ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ എക്സങ്ങൾ പിരമിഡ് ആകുമ്പോൾ ടോട്ടൽ സെവൻ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഈ സെവൻ പോയിൻസിനെയും പ്രൊജക്റ്റ് ചെയ്യണം കുറേ പ്രൊജക്ഷൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വെച്ച് നോക്കുമ്പോഴ് ട്രയാംഗുലർ പിരമിഡാണ് എളുപ്പം ബട്ട് പിരമിഡിന് പകരം പ്രിസം വരിച്ചവരൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അത്തരം മിസ്റ്റേക്സൊക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വെച്ചിട്ട് ഒഴിവാക്കുക ഓക്കെ ഡയമെൻഷൻ ചെയ്യുക നമുക്കിതിൻ്റെ ആൻസർ കീ നോക്കാം ആൻസർ കീയിൽ ഫസ്റ്റ് സ്റ്റേജ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ സിക്സ് മാർക്സ് സെക്കൻഡ് സ്റ്റേജ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ സിക്സ് മാർക്സ് തേർഡ് സ്റ്റേജ് സിക്സ് മാർക്സ് ആൻഡ് നീറ്റ്നെസ് ആൻഡ് പ്രോപ്പർ ഡയമെൻഷനിങ് ടു മാർക്സ് ഇതിൽ യൂഷ്വലി കീൽ വരുന്നത് പോലെ രണ്ട് മാർക്ക് മാത്രമേ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്ങ് വന്നിട്ടുള്ളൂ ആ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇഫ് സിമ്പിൾ പൊസിഷൻ ഈസ് റോങ് ജസ്റ്റ് ഗീവ് ഫോർ മാർക്സ് ഓൾ ദോ ഓൾ ദ എലിവേഷൻ ആൻഡ് പ്ലാൻ ആർ ഡ്രോങ് ഓക്കെ സിമ്പിൾ പൊസിഷൻ തെറ്റായി കഴിഞ്ഞാൽ അതായത് റെസ്റ്റിംഗ് വി പിയിലേക്ക് വരച്ചു പോകുന്നു അല്ലെങ്കിൽ റെസ്റ്റിംഗ് കോർണറിന് വേറെ എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ ഫോർ മാർക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ തന്നിരിക്കുന്നത് ഇത് തന്നെ കൊസ്റ്റിൻ നമ്പർ ത്രീയിൽ ഉണ്ടായിരുന്നു ദാറ്റ് മീൻസ് ഇവിടെ ഇവിടെ ഈ പോയിൻ്റ് എടുക്കുന്നതിന് പകരം ഇവിടെ എഡ്ജ് വരച്ച് പോയിട്ട് ഈ ഈ ഡയറക്ഷനിലേക്ക് ഇൻക്ലൈൻ ജയിപ്പിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നാല് മാർക്ക് മാത്രമേ കിട്ടൂ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ഫസ്റ്റിംഗ് പ്ലസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ട് പഠിക്കുക അത് ക്ലിയർ ആയാൽ മാത്രമേ സോളിഡ് സ്റ്റേ അടുത്ത സ്റ്റേജിലേക്ക് മാർക്ക് കിട്ടൂ ആ കാര്യം ശ്രദ്ധിക്കുക